സഞ്ജു സാംസണും രാജസ്ഥാനും സീസണിലെ ആദ്യ തോൽവി. രാജസ്ഥാൻ റോയൽസിനെ തകർത്ത് ആർ സി ബിയുടെ തേരോട്ടം. ഫിനിഷർ റോളിൽ ഒരിക്കൽ കൂടി കാർത്തികിന്റെ മായാജാലം കണ്ടു. തോറ്റിട്ടും ആർ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. രണ്ടു ഭാഗത്തേക്കും മാറിമറിഞ്ഞ മത്സരമായിരുന്നു വാങ്കഡയിൽ കണ്ടത്. എന്നാൽ ഷോർട്ട് തേർഡ് മാനിൽ ക്യാച്ച് നൽകി റുദർഫോർഡ് മടങ്ങിയ ശേഷം കളി ഒരു ദിശയിൽ. ഒട്ടും സമയം കളയാതെ ടോപ് ഗിയറിൽ ദിനേശ് കാർത്തിക്. തമിഴ്നാട്ടിലെ സഹതാരം ആർ അശ്വിനെ 21 റൺസ് അടിച്ച് മൊമെന്റം ആർ സി ബിയുടെ ഭാഗത്തേക്ക് മാറ്റി. ഷഹബാസിൽ സമ്മർദ്ദം കുറച്ചത് ഈയൊരു ഓവറായിരുന്നു. സൈനിയുടെ അടുത്ത ഓവറിൽ വന്നു 16 റൺസ്. 33 പന്തിൽ 67 റൺസാണ് ഈ ജോഡി ചേർത്തത്. ആ കൂട്ടുകെട്ടിൽ സഞ്ജു പകച്ചു. കാർത്തിക്കിന് ആവശ്യമായ സമയം ബാക്കി വെച്ചാണ് ഷഹബാസ് മടങ്ങിയതും. 5 പന്തുകൾ ബാക്കി നിൽക്കെ അനായാസം ആർ സി ബി. ടോസ് തുണച്ച ആർ സി ബി പവർപ്ലേയിൽ ആർ ബാറ്റേഴ്സിനെ പിടിച്ചുകെട്ടി. വില്ലിയുടെ മികച്ച 3 ഓവറുകൾ വന്നു. ആക്സിലറേറ്റ് ചെയ്യാൻ ബട്ട്ലർക്ക് അല്പം സമയം വേണ്ടി വന്നിരുന്നു. പടിക്കലുമൊത്ത് 70 റൺസ് ചേർത്ത് ആർ നേരെ നിർത്തിയത് ജോസ് തന്നെ. 18 ഓവറിൽ 127 ആർ സ്കോർ. എന്നാൽ പിന്നീട് വന്ന 2 ഓവറുകൾ വാങ്കഡയിലെ പാർ സ്കോറിലേക്ക് അവരെ എത്തിച്ചു. പെനൾട്ടിമേറ്റിൽ സിറാജ് വിട്ടുകൊടുത്തത് 19 റൺസ്. അവസാന ഓവറിൽ ആകാശ് ദീപിനെ 23. ബട്ട്ലറും ഹെഡ്മെയറും ആവശ്യമായ ഫിനിഷിംഗ് കിക്ക് ആർ നൽകി. 47 പന്തിൽ 70 റൺസോടെ ബട്ട്ലർ നോട്ട് ഔട്ട്. 42 റൺസോടെ ഹെഡ്മെയറുടെ മറ്റൊരു യൂസ്ഫുൾ ഇന്നിംഗ്സ്. തോൽവിയിലും അത്ര നിരാശനായിരുന്നില്ല സഞ്ജു. ഡി കെ യെ താരം പ്രശംസിച്ചു. ഡ്യൂവിന്റെ സാന്നിധ്യത്തിൽ അവസാന ഓവർ വരെ പിടിച്ചു നിൽക്കാനായത് വലിയ കാര്യമാണ്. പോസിറ്റീവായ കാര്യങ്ങൾ സ്വീകരിച്ച് മുന്നോട്ടു പോകും, സഞ്ജു പറഞ്ഞു.